ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആർട്ടിക്കിൾ ഇപ്രകാരം വായിക്കുവാനിടയായി. അതിൽ നമ്മൾക്കേവർക്കും പരിചിതനായ ഒരു സംഗീത സംവിധായകനായിരുന്നു ജോൺസൺ മാസ്റ്റർ. അദ്ദേഹം 2011 അകാലത്തിൽ മരണമടഞ്ഞു. എന്നാൽ 2012 അദ്ദേഹത്തിൻ്റെ മകൻ റൺ ജോൺസൺ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. 2016 അദ്ദേഹത്തിൻ്റെ മകൾ ഷാൻ ജോൺസൺ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണമടഞ്ഞു. ഇതെല്ലാം സഹിച്ചുകൊണ്ട് ജോൺസൺ മാസ്റ്ററിൻ്റെ പ്രിയ പത്നി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. 3 മരണങ്ങൾ സംഭവിച്ച ആ ഭവനത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ദൗർഭാഗ്യങ്ങളിൽ തനിക്ക് ദുഃഖമുണ്ടായിരുന്നുവെങ്കിലും അതിനെയെല്ലാം സഹിച്ച് ധീരതയോടെ മുന്നോട്ട് ജീവിക്കാൻ, കരുത്ത് പ്രാപിപ്പാൻ ആ പ്രിയ മാതാവിനെ സഹായിച്ച തൻ്റെ പ്രാർത്ഥനയാണ്. ഞാനത് വായിച്ചപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എന്തെല്ലാം സംഭവങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. വയനാട് ദുരന്തം നമ്മൾക്കറിയാം. എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. ആ വലിയ ദുരന്തത്തിൻ്റെ ദുഃഖവും വിലാപവും പേറി അനേകർ. ഇവിടെ കുഞ്ഞുങ്ങൾ ഓർക്കേണ്ടത്, മാതാപിതാക്കൾ ഓർക്കേണ്ടത്, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ചുറ്റളവിൽ നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ അല്പം അകലെ ഹതഭാഗ്യരായി ജീവിക്കുന്ന അനേകരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള സഹനങ്ങളിൽ പങ്കുചേരുവാൻ കഴിയേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കി വളരണം. എന്ത്, നഷ്ടപ്പെടുന്നവർ, ദുഃഖമനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്നും അവർ വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തെ മനസ്സിലാക്കുവാനും സഹായിക്കുവാനും നന്മയിലേക്ക് ഒരു കൈത്തിരിവട്ടം കൊടുക്കുവാൻ കഴിയുന്നതായിരിക്കണമെന്നും അവർ ബോധ്യപ്പെടണം. ഇന്നത്തെ ചില കുഞ്ഞുങ്ങളൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തങ്ങളുടേതായിട്ടുള്ളൊരു ലോകത്ത് അവർ നെയ്തെടുക്കുന്ന ചിന്തകളിലൂടെയും മറ്റൊരു ലോകത്തിലൂടെയും അവരുടേതായിട്ടുള്ള ഒരു വഴികളിലൂടെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ ഗൗരവമായിട്ടുള്ള സംഗതികളൊന്നും അവരെ തൊടാറില്ല, മനസ്സിലാക്കാൻ അവർ ശ്രമിക്കാറുമില്ല. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതവും കുറേ കഴിയുമ്പോൾ കുടുംബമായി മക്കളായി നിങ്ങളും വളരേണ്ടവരാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെ മനസ്സിലാക്കുവാനും പ്രാർത്ഥനയോടെ ദൈവം തന്ന ആയുസ്സിനെ വളരെ ഗൗരവത്തോടെ കണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി നിങ്ങളുടെ ജീവിതം ഉന്നതിയിലേക്ക് പോകുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം. സഹനങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് കുതിക്കുവാൻ ഉള്ള പ്രേരണ വരികയും അങ്ങനെയുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സുണ്ടാകുകയും ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാപിച്ചെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ.